ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബൈജൂസ് ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യാനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് എന്റെ ടാബ്ലറ്റ്. ഞാനിപ്പോ ഇത് ഓൺ ചെയ്തു. ഇതിൽ ഫിഫ്ത് സ്റ്റാൻഡേർഡിന്റെ സിലബസ് ആണുള്ളത്. ഇതിലിപ്പോൾ കുറേ ആപ്സ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ബൈജൂസ് പ്രീമിയം എന്നുള്ള ഈ ഒരു ആപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ വേറൊരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. ഇത് ഗെയിം കളിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ അതായത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് കാണാൻ പറ്റുന്നത്. അതിൽ ഗുഡ് ഈവനിങ് മിൻഹബത്തൂൽ എന്നുണ്ട്. അപ്പോൾ അതെൻ്റെ പേരാണ്. പിന്നെ ഇത് രണ്ട് ഇതാണ് കാണാൻ പറ്റുന്നത്, രണ്ട് സബ്ജക്റ്റ്സാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് മാത്തമാറ്റിക്സും ഒന്ന് സയൻസും. അപ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ മാത്തമാറ്റിക്സാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു സ്ക്രീനാണ് നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് ഓരോ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക് വന്നിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു നമ്പേഴ്സ് ആണ്. പിന്നെ പ്ലേയിങ് വിത്ത് നമ്പേഴ്സ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് ഇതിൽ. പിന്നെ ഇതിന് ഇൻട്രൊഡക്ഷൻ ടു നമ്പേഴ്സ്, അതിൽ ഫൺ വിത്ത് നമ്പേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതിൽ ഇവിടെയും കൂടെ ഉണ്ട് കേട്ടോ, അതിങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് നമ്പേഴ്സ്, റെപ്രസെൻറ്റിംഗ് നമ്പേഴ്സ്, അങ്ങനെ നമ്മൾ ഈ വീഡിയോസ് എല്ലാം കഴിയുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാൻ പറ്റും. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കാം. അത് അറ്റൻഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലെസൺ ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ റെപ്രസെൻറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് വീഡിയോ. അതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ വീഡിയോയും ഉണ്ട്, അതേപോലെ തന്നെ ക്വസ്റ്റ്യനും ഉണ്ട്. ഇനി നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മളിതിൽ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവും. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ചോദിച്ചിട്ടുള്ളത് 10 is expressed in Roman numerals as. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഒരു സ്ക്രീനായിരിക്കും നമുക്ക് കാണുന്നുണ്ടായിരിക്കും. അതിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ വേണ്ട ഓപ്ഷൻ ഇതിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് പോവും. എന്നിട്ട് നമുക്ക് നമ്മൾ ഉറപ്പാണെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഇത് സബ്മിറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നിങ്ങളത് ഇത് റോങ് ആൻസർ ആണെങ്കിൽ റെഡ് ആയിരിക്കും വരിക, കറക്റ്റ് ആൻസർ ആണെങ്കിൽ ഗ്രീൻ ആണ് വരിക. അപ്പോൾ നമ്മളത് റോങ് ആൻസർ ആണെങ്കിലും കറക്റ്റ് ആൻസർ ആണെങ്കിലും നമുക്ക് എന്തായാലും സൊല്യൂഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആരോ നേരെ ഈ ഒരു വീഡിയോയിലോട്ടാണ് അടുത്തത് വരിക. നമുക്ക് ഇത് കണ്ടു നോക്കാം. ഇതൊരു ഗെയിമാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ദാ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ന്യൂമറൽസ് ആയിട്ട് കണക്ട് ചെയ്തൊരു ഗെയിമാണ്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോൾ റെഡിയാണ്, കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇതിൽ ഗുഡ് ജോബ് എന്നൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. ഇതേപോലെ ഓരോന്നും ഡ്രാഗ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്ത സ്റ്റേജ്, റൈറ്റിംഗ് റോമൻ ന്യൂമറൽസ്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്യാം. ഇതിലും ക്വസ്റ്റ്യനും വീഡിയോയും തന്നെയാണുള്ളത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം.
അങ്ങനെ ഓരോ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഇനി അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് മാസ്റ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതിലെന്താ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട വീഡിയോസ് തന്നെ വീണ്ടും ഉണ്ടായിരിക്കും, പിന്നെ അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൊരു സെഷനാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റായി. അങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്, നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് മാത്രമായിട്ടാവും ഉണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, പക്ഷേ ഇത് കഴിഞ്ഞാൽ ടെസ്റ്റും പ്രാക്ടീസും ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ നമ്മൾ നേരത്തെ കണ്ട വീഡിയോസ് തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക. ഇതിലെ വീഡിയോസ് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എടുത്ത് കാണാൻ പറ്റും, കാരണം അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കിതിൽ കാണുന്നില്ല, എങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ അതിൽ ഞാൻ സെർച്ച് ചെയ്ത കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഉണ്ടാവുക. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട ഇതേപോലെയുള്ള സെറ്റുകൾ ഉണ്ടായിരിക്കും, പിന്നെ വീഡിയോസും ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ മാത്സ് ആണ് നോക്കിയത്, ഇനി നമുക്ക് സയൻസ് ആണ് വേണ്ടതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബൈജൂസ് ആപ്പ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.